കെമിസ്ട്രി മാഷ് തോമസ് മാഷിൻ്റെ രസതന്ത്രമാണോ പാളിയത് അതോ കോൺഗ്രസിൻ്റെ രസതന്ത്രമാണോ പാളിയത്? ഇവിടെയാണെന്നും എയറിലാകുന്നത് ആരാണെന്നും ഓണെയർ പറയും. ഓണെയറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു വിടവാങ്ങൽ ചടങ്ങാണെങ്കിലും ഈ തോമസ് മാഷിന് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട്. ഈ തോമസ് മാഷിന്റെ മനസ്സും ശരീരവും എല്ലാം എന്നും ഈ ക്ലാസ് മുറിയായിരുന്നു. ഈ തോമസ് മാഷിന്റെ ജീവൻ, രക്തം, ഹൃദയം, വൻകുടൽ, ചെറുകുടൽ, കിഡ്നി എല്ലാം ഈ ക്ലാസ് മുറിയായിരുന്നു. എന്ത് തെറ്റാണ് നിങ്ങളുടെ തോമസ് മാഷ് ചെയ്തത്? അപ്പുറത്തെ ക്ലാസ്സിൽ ഒരു സെമിനാറിന് വിളിച്ചപ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ചതോ? പറയൂ. മാഷ് ഒന്ന് വന്ന് പ്രസംഗിച്ചാ മതി എന്ന് മാത്രമേ അവിടുത്തെ ക്ലാസ് ടീച്ചറും കുട്ടികളും എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അതേ മാഷും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ എന്റെ സഹ അധ്യാപകർ തന്നെ എനിക്കിട്ട് കൂട്ടി. അവർക്കിപ്പോ ഈ തോമസ് മാഷ് ഒരു ശത്രുവാണ്. ശത്രു, വർഗവഞ്ചകൻ, കാലുവാരി, അങ്ങനെയൊക്കെ. 28 വർഷം, 28 വർഷത്തെ കാത്തിരിപ്പാണ്. 52 വർഷം, 52 വർഷത്തെ എന്റെ പ്രവർത്തനമാണ്. ഈ ക്ലാസ് മുറിക്ക് വേണ്ടി തേരാ പാര ഈ തോമസ് മാഷ് പണിയെടുത്തു, പ്രവർത്തിച്ചു. എന്നിട്ട് എന്താണ് ഈ മാഷ് നേടിയത്? 1970 മുതൽ തുടങ്ങി ആദ്യത്തെ 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതോ, KPCC അംഗമായതോ, 9 വർഷത്തോളം DCCയുടെ ജനറൽ സെക്രട്ടറി ആയതോ, 15 വർഷത്തോളം INTUCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയതോ, ജനറൽ സെക്രട്ടറി ആയതോ, പിന്നീട് പാർലമെന്റ് അംഗമായതോ, വീണ്ടും പാർലമെന്റ് അംഗമായതോ, അതോ വീണ്ടും DCC പ്രസിഡന്റ് ആയതോ, പിന്നെ വേറൊരു 5 വർഷം KPCCയുടെ ട്രഷറർ ആയതോ, പിന്നെ ഒരു 2 കുറി ഒരു 10 വർഷം MLA ആയതോ, അതോ AK ആന്റണി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി ആയതോ, വീണ്ടും പാർലമെന്റ് അംഗമായതോ, പിന്നെ ഒരു 5 വർഷം കേന്ദ്രമന്ത്രി ആയതോ, പിന്നെ 5ാമത്തെ തവണ വീണ്ടും ലോക്സഭാ അംഗമായതോ, ഇതാണോ എനിക്ക് കിട്ടിയത്? വീണ്ടും ലോക്സഭാ അംഗമാവാൻ നിന്നപ്പോഴാണ് പാർട്ടി എന്നോടാ പണി കാണിച്ചത്. ഒരു യുവ നേതാവിനെ പാർട്ടി കയറ്റി വിട്ടു, അതും ഞാനിവിടെ ഉള്ളപ്പോ. പിന്നെ പാർട്ടി എന്നെ KPCCയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ആക്കി. ഇത്രേ ആക്കിയുള്ളൂ, ഇത്രേ പാർട്ടി തന്നുള്ളൂ. വേറൊരു അധികാര സ്ഥാനവും പാർട്ടി മാഷിന് തന്നിട്ടില്ല. ഒരു പ്രധാനമന്ത്രി സ്ഥാനം, ഒരു രാഷ്ട്രപതി സ്ഥാനം പോട്ടെ, ഒരു ഉപരാഷ്ട്രപതി സ്ഥാനമെങ്കിലും പ്രധാനമന്ത്രി ആക്കാത്ത പോട്ടെ, വയനാട് MP പോലും ആക്കിയില്ല, മിസോറാം ഗവർണർ ആക്കിയില്ല. പാർട്ടി മാറിപ്പോയി. അധികാരമോഹം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നത്, അല്ല പറഞ്ഞേ ഉള്ളൂ. ആ വേദനിക്കുന്ന സൗണ്ട് ഒന്ന് കൂട്ടി മതി. പറഞ്ഞു വന്നത്, ഇത്ര കാലം നിങ്ങളെ അധികാര രാഷ്ട്രീയത്തിന്റെ രസതന്ത്രം പഠിപ്പിച്ചു കൊണ്ടിരുന്ന മാഷിന്റെ എല്ലാ രസവും പോയി മക്കളെ. എല്ലാ ക്ലാസ് മുറികളിലെ അധ്യാപകരുമായും കെമിസ്ട്രി ഉണ്ടാക്കാൻ ശ്രമിച്ച തോമസ് മാഷിന്റെ ജീവിതം വീര്യമില്ലാത്ത സൾഫ്യൂരിക് ആസിഡ് പോലെയായി മക്കളെ, കയ്യിന്ന് പോയി എന്ന് കരുതി ഈ തോമസ് മാഷ് വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. കണ്ടറിയണം കോശി ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന്. തോമസ് മാഷിന്റെ സങ്കട പ്രസംഗം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. മാഷിനെ അങ്ങ് നമുക്ക് വിട്ടേക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് പാർട്ടിയെ കുറിച്ചാണ്. തിരുത തോമ, തിരുത കൊടുത്ത് സീറ്റ് വാങ്ങിയവൻ തോമ, തിരുതയുമായി അടുക്കള കയറി ഇറങ്ങിയവൻ തോമ എന്നൊക്കെയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ പാടി നടക്കുന്നത്. നല്ല പാർട്ടി. സത്യത്തിൽ ആരെ കുറിച്ചാണ് ഈ കോൺഗ്രസ്സുകാർ ഇപ്പൊ പാടുന്നത്? തിരുതയുമായി കയറി ചെന്നാൽ കിട്ടുന്നതാണ് കോൺഗ്രസിലെ സീറ്റെന്ന് നിങ്ങളപ്പ സമ്മതിച്ചോ? സത്യത്തിൽ നിങ്ങളൊക്കെ തോമസിനെയാണോ അപമാനിക്കുന്നത്, അതോ സോണിയാഗാന്ധിയെയാണോ അപമാനിക്കുന്നത്? എന്തായാലും തിരുത തോമ എന്ന് വിളിക്കുന്നവരുടെ വംശീയ സമീപനത്തെ കുറിച്ച് ഇനി എന്ത് പറയാനാണ്? അല്ലെങ്കിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു പാർട്ടിയുടെ ദേശീയ സെമിനാറിൽ സംസാരിക്കാൻ ക്ഷണം സ്വീകരിച്ച് ഒരു മുൻ കേന്ദ്രമന്ത്രി പോകുന്നതിനെയൊക്കെ വിലക്കേർപ്പെടുത്തുന്നത് എന്ത് പരിപാടിയാണ്? മതനിരപേക്ഷതയും ഫെഡറലിസവും വർഗീയതയും ഒക്കെ ചർച്ച ചെയ്യുന്നിടത്ത് പോയി സ്വന്തം പാർട്ടിയുടെ അഭിപ്രായവും നിലപാടും ഒക്കെ പറയാൻ കിട്ടുന്ന ഒരു ഇടം ഉപയോഗിക്കാൻ പോലും അറിയാത്ത ഒരു പാർട്ടി. കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനു മുമ്പും ധാരാളം CPM സെമിനാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നേ, തിരിച്ചും പങ്കെടുത്തിട്ടുണ്ട്. എന്തിന്, 2015 ആലപ്പുഴയിൽ നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ രമേശ് പങ്കെടുത്തിട്ടില്ലേ? പിന്നെ എന്തോന്ന് ഇതിപ്പോ പാർട്ടി കാട്ടുന്നത്? എന്തായാലും തോമസ് മാഷ് ഈ ക്ലാസിന്റെ ഐശ്വര്യം എന്ന ബോർഡെടുത്ത് ഇടതുഭാഗത്തുള്ള ക്ലാസ്സിലേക്ക് അങ്ങ് നീട്ടി വെച്ചോളൂ പിള്ളേരെ. തോമസ് മാഷിനോട് ഒന്നേ പറയാനുള്ളൂ, ആ ചാമ്പിക്കോ. എന്താവോ എന്തോ.